ഹലോ ഫ്രണ്ട്സ്, റോബ്രോ റോബീസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആഴ്ചയും കവർ ചെയ്ത് വിട്ടാം. ഓക്കെ, നമുക്കിന്ന് ചെറിയൊരു അബദ്ധം പറ്റി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആടുന്നു. പിന്നെ ഇന്ന് നല്ലൊരു സുവർണ അവസരമായിരുന്നു, ഞാൻ കാത്തിരുന്നതായിട്ട് ഉണ്ടാവാറുള്ള പോലത്തെ ദിവസമായിരുന്നു. പക്ഷെ എന്തോ അറിയില്ല, ചെറിയൊരു മിസ്സിങ് പറ്റി. അത് കാരണം വിചാരിച്ച വേണമെങ്കിലും ഇതിനൊന്നും എത്താൻ പറ്റിയില്ല. എനിവേ, അതൊന്നും ഇതിലെ അനുഭവങ്ങളല്ലേ. ഓക്കെ, നമ്മൾ നമ്മുടെ ഫണ്ട് 13,500 എന്ന് തുടങ്ങിയതല്ലേ. അത് നമ്മൾ ഈ ആഴ്ചയിൽ ഇത്ര എത്തിച്ചിട്ടുണ്ട് കേട്ടോ, 36,470 രൂപ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. 4 മെയ് 4 ശേഷം പൈസ നമ്മൾ എടുത്തിട്ടില്ല. അന്ന് എടുത്തിട്ടുള്ള ആ ഫണ്ട് തന്നെ കേട്ടോ, നോക്കി കണ്ടാൽ അറിയാം. 2,200, 1,500, 3,700 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു മാത്രം. ഓക്കെ, ബാലൻസ് കിടന്നിരുന്നത് 1,700. നമ്മൾ 29 എടുത്തുള്ള കാശ് 2,300, 3,500, 3,700. ആ 3,700 ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 4,700 എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 3,000 ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ബാലൻസ്. അങ്ങനെ 3,700 നമ്മൾ എടുത്തതും 4,700 ക്യാപിറ്റലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അതിൽ നിന്ന് 4,700 രൂപയും നമ്മുടെ അക്കൗണ്ടിൽ തിരിച്ച് വന്നിട്ട് അതിന് ശേഷം നമ്മൾ 2,000 രൂപ റിട്ടേൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ. അതായത് 2,700 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മുടെയിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും എടുത്തിട്ടില്ല, അത് കാണിച്ചു തരാനാണ് കേട്ടോ. വിഡ്രോവിൽ നമ്മൾ അന്ന് 15,000 ചെയ്ത്, പിന്നെ വേറെ ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല. ഇന്ന് നമ്മളൊരു 20,000 വിഡ്രോവൽ ചെയ്യാൻ പോകണം. ഇനി നമ്മൾ 16,000 കൊണ്ട് ചെയ്യണമല്ലോ, 16,000 കൊണ്ട് 50,000 എത്തിക്കാൻ പറ്റുമോ നോക്കാനാണ്. ഇന്ന് 45,000 വരെ എത്തിച്ചതാണ്, അതിന് ശേഷമാണ് എനിക്ക് ഈ അബദ്ധം പറ്റിയത്. ഇന്ന് ഇതിരി എക്സൈറ്റഡ് ആയി, അത് കാരണം കൊണ്ടാണ്. അതും അതിൽ നിന്ന് മാറണം ഇനി. അന്നൊരു 60,000-70,000 രൂപ വരെയൊക്കെ എത്തിച്ചിട്ട് വീണ്ടും ഒരു നല്ലൊരു ഇതിടാൻ പറ്റുന്നതായിരുന്നു. എന്നാലും ഇനി വേ നോ പ്രോബ്ലം. നമ്മൾ ഈ ആഴ്ചയിൽ പ്രോഫിറ്റ് 22,500 രൂപ ഉണ്ടാക്കി. കഴിഞ്ഞ ആഴ്ച നമ്മൾ 25,000 രൂപ ഉണ്ടാക്കി. പിന്നെ നമ്മൾ 4,700 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 4,700 രൂപ ഉണ്ട്. എത്ര രൂപയെന്ന് അറിയാം? 53,000 രൂപ. കോമ്പൗണ്ടിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഇതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ്ങിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. 4,700 രൂപ 9 ദിവസം കൊണ്ട് 53,000 രൂപയായിട്ട് മാറി. അതിലും ഞാൻ മുഴുവൻ ഫണ്ട് എടുത്തിട്ടല്ല ചെയ്തുള്ളത്, കാരണം ഷെയർ മാർക്കറ്റിൽ നമ്മൾ സേഫായിട്ട് കളിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ആവും രീതി. അത് കാരണം കൊണ്ട് നമ്മൾ എന്താ ചെയ്ത്, 4,700 സ്റ്റാർട്ട് ചെയ്തു. അത് 7,000 ആയപ്പോൾ നമ്മൾ 8,000 അടുത്ത് ആയപ്പോൾ നമ്മൾ 4,700 നമ്മൾ റിട്ടേൺ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ 2,000 രൂപ പിന്നെ നമ്മുടെ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ 2,000 രൂപ നമുക്ക് 27,000 രൂപയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 27,500 ആ റേഞ്ചിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്ത്, അതിൽ നിന്ന് 15,000 പിൻവലിച്ചു. എന്നിട്ട് 13,500 കൊണ്ട് നമ്മൾ ചെയ്തത്. 13,500 നമ്മളിപ്പോൾ എത്രയാക്കി? 36,340 50,000 ആക്കാൻ പറ്റുന്നതാണ്, മിസ്സായിപ്പോയി. അപ്പം 36,000 ആക്കിയപ്പോൾ നമ്മൾ 36,000 കൊണ്ട് ചെയ്യണില്ല, നമ്മൾ 20,000 രൂപ പിൻവലിക്കണേ. 20,000 രൂപ പിൻവലിക്കുന്നത് വേറെ റീസൺ കേട്ടാ. നമ്മളെന്താ കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഫണ്ട് റേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഫണ്ട് ഇന്ത്യയിൽ വന്ന് നിറയുന്നതാണ് എൻ്റെ വിശ്വാസം. അതിന് അംശമൊന്നുമില്ല, ആ വിശ്വാസം വേണം, ഇല്ലാച്ച ഫണ്ട് ഒരിക്കലും വരില്ല. അത് വന്നിരിക്കും. അത്യാവശ്യമായിട്ട് ഇത് ഫീസ് അടയ്ക്കാണ്ട് മോൻ്റെ, അതുപോലെ തന്നെ ഒരു കാശ് കൊടുക്കാണ്ട് ഒരു ചെറിയ പൈസ അതിനെ കുറി അടയ്ക്കാണ്ട്. അപ്പോൾ ആ പൈസ അത്യാവശ്യമാണ്, അതുകാരണം കൊണ്ട് നമ്മളത് പിൻവലിച്ചു. ബാക്കിയുള്ള പൈസ കൊണ്ട് നമ്മൾ ചെയ്യണം ഇത്. അങ്ങനെ പഠിച്ചിട്ട് മുന്നേറാം. മാർക്കറ്റ് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവാം. ഇത് ഇന്നലെ ഉണ്ടായ സാധനം ഇതാണ് കേട്ടോ, 19,890 രൂപ ലാഭം അടിച്ചത് നമ്മൾ ഇന്നലത്തെ. ഇന്നലെ നമ്മൾ ഇറക്കിണ്ടടന്ന പൈസയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റിനെ ഇത് ചെയ്തു. എന്നും പി ചെയ്ത് മാത്രം പണിയായിരുന്നു. സീ ചെയ്യാറില്ല, സീ ചെയ്ത് കഴിഞ്ഞാൽ അതാണ്, സീ ചെയ്ത സമയത്ത് നമുക്ക് മിസ്സായിപ്പോയി. കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചയൊക്കെ സീ ചെയ്തപ്പോൾ നല്ല പേയ്മെൻറ്റ് വന്നതാണ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഈ അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവട്ടെ, എന്നാലും നമുക്ക് നാളെ കെയറിങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാലത്ത് തന്നെ നമ്മളെല്ലാതും അവസാനിപ്പിച്ചു. ഇനി നമ്മൾ അവസാനിപ്പിച്ചതൊക്കെ 200 രൂപയ്ക്ക് അവസാനിപ്പിച്ചു. ഇന്നലത്തെ ഒരു ഇത് വെച്ചിട്ട് 230 അവസാനിപ്പിച്ചു. നമ്മൾ ഇന്നലെ ഹോൾഡ് ചെയ്യുന്നത് എത്തിയതാണ്ടാ 344 ക്ലോസ് ചെയ്തത്. എത്ര അടിച്ചു എന്നറിയോ? 410 അടിച്ചു.
അതായത് 400 അടിക്കുന്നവരെ അത് നിൽക്കുന്ന വെച്ചെങ്കിൽ നമുക്കറിയില്ലല്ലോ, 400 അടിക്കുന്നവരെ നിൽക്കുന്ന വെച്ചെങ്കിൽ നമ്മുടെ എമൗണ്ട് നിന്ന് 70,000 രൂപ ആയിരുന്നു കിട്ടാം, 70,000 സിമ്പിളായിട്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഇത് വിറ്റതിന് ശേഷം ഞാൻ 67 വാങ്ങി 73 വിറ്റു. ഭീമിൽ തന്നെ കളിച്ചു നോക്കിയത്, പിന്നെ എനിക്ക് ഒരു ചെറിയ ഡൗട്ട് അടിച്ചു. 81 വാങ്ങി 90 വിറ്റു. പിന്നെ ഇപ്പം ഈ പെട്ടെന്ന് ബാക്കിലേക്ക് പോയി 83 വാങ്ങി 92 വിറ്റു. നല്ല ഇതിൽ പൈസ ഏണ് ചെയ്യായിരുന്നു. അത് കഴിയുമ്പോഴേക്കും സീമിലേക്ക് കടന്നു, എന്നാണ്ട് പണിയായി. സീമ് കടന്നുകൊണ്ട് പണിയായില്ല, സീമ് കടന്നിട്ട് കാശ് കിട്ടി, അത് കാരണം കൊണ്ട് പുലുവലായത്. കാശ് കിട്ടിയപ്പോൾ അതിൽ ആകാംക്ഷ വന്നു. 65-20 എടുത്ത് 73 വിറ്റു, 67 ഇട്ട് 77 വിറ്റു, 71 എടുത്ത്. അതോടുകൂടി കഴിഞ്ഞു 10:35 ആകുമ്പോഴേക്കും ഈ റേഞ്ചിലെത്തി ആട്ടെ. ഈ സമയത്ത് വീണ്ടും പിയിലേക്ക് കടക്കേണ്ടായിരുന്നു, പക്ഷെ അത് കടന്നില്ല. ആ ഒരു ഒറ്റ ഫ്ലോപ്പാണ് ഇന്ന് മുഴുവൻ ഈ ഇപ്പോൾ ഈ ഇതിലേക്കൊക്കെ എത്തിച്ചത്, ഇത്ര ലോസിലേക്ക് എത്തിച്ചത്. ലോസ് 11,000 രൂപ ലോസ് ആകൊണ്ടാണ്, പക്ഷെ ഞാൻ ആവറേജ് ചെയ്ത് 7,000 എത്തിച്ചത്. പിന്നെ എനിക്കൊരു മിസ്സിങ് ഉണ്ടായി. ഞാൻ അവസാന സമയങ്ങളിൽ വിൽക്കാൻ വെച്ചത് എനിക്ക് ക്യാൻസൽ അടിച്ച് പോയി. 79 ഞാൻ ക്യാൻസൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 31 സെല്ല് ചെയ്തു. ആ സമയത്ത് ഞാൻ ഇതിനെ 31 ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ 41 ഇട്ടു, പക്ഷേ 40 അടിച്ച് പോയി. ഇന്ന് നമുക്കൊരു ലോസും ഉണ്ടാവില്ല, ഒരു 42,000-43,000 നമ്മളത് എത്തേണ്ടതാണ്. അത് നമുക്ക് നടക്കാതെ പോയി, അങ്ങനൊരു മിസ്സിങ് ഉണ്ടായി. അത് ഇന്ന് ഞാൻ അപ്പോൾ റിക്കവർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി പിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കേട്ടോ, പക്ഷെ അത് പറ്റിയില്ല. ആ പിന്നെ എല്ലാതും വേണ്ട. 40 അടിച്ച് പോയി, 40 അടിച്ച് രണ്ട് പ്രാവശ്യം 40 അടിച്ച് പോയി. ഏട്ടൻ്റെ 41 ഒരു രൂപയുടെ വ്യത്യാസത്തിനാണ് ഇന്ന് എനിക്ക് മിസ്സിങ് വന്നത്. ഓക്കെ, എന്നാലും ഞാൻ ഓവറോൾ ഹാപ്പിയാണ്. എനിക്ക് 9 ദിവസം കൊണ്ട് 4,700 രൂപ 53,000 രൂപ ആക്കാനായിട്ട് പറ്റി, ചെറിയ അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിയറി. പിന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നാണ് ഈ ഷെയർ മാർക്കറ്റ്. പിന്നെ എല്ലാത്തിലും ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാതെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഞാൻ ഒരേ ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഉള്ളൂ, നിഫ്റ്റിയിൽ മാത്രം. നിഫ്റ്റി ഓപ്ഷൻ ബൈങ് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാ താല്പര്യം അതിന് മാത്രം ചെയ്യുക. പിന്നെ എന്ത് കാര്യങ്ങളും നേടണമെന്ന് വെച്ചെങ്കിൽ അത് കുറച്ച് സ്ട്രഗിൾ ചെയ്താലും കുറച്ച് പഠിച്ചാലേ പറ്റുള്ളൂ. ഇതിൽ സ്ട്രഗിൾ ചെയ്താലും ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ ചെയ്യണ പോലുള്ള പാറ്റേണിൽ ചെയ്യുക, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ചാടിപ്പോയിട്ട് വലിയ എമൗണ്ടിലും ചെയ്യാണ്ട് 5,000 രൂപ 2,000 രൂപ കൊണ്ട് ചെയ്ത് പഠിക്കുക, മനസ്സിലായാ? മാക്സിമം വേണമെങ്കിൽ ഒരു 10,000 രൂപ ഒക്കോട്ടം ചെയ്യുക. 2,000 രൂപ വെച്ചിട്ട് 10 ആഴ്ച യൂസ് ചെയ്താലത് എത്ര പോവും? 20,000 രൂപ മാക്സിമം പോയി വരും. അത്ര അല്ലെങ്കിൽ 5 ആഴ്ചയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്, കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. ഒരു ഡിസിപ്ലിനും ഇതൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഒന്ന് ഇതിനെപ്പറ്റി വലിയ അറിവായിരിക്കും, നമ്മൾ എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ആ ജോലി കിട്ടി കഴിഞ്ഞാൽ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കണ്ടേ? ഓക്കെ, അതുപോലെ PSC ടെസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഇതിനെ പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞൊരു റേഞ്ചായി. മാർക്കറ്റ് ഇടിയെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, പക്ഷേ ഞാൻ ഇത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടാണ് നമുക്ക് തിരിച്ച് കയറുന്നുള്ളൊരു ഇത് കാരണം കൊണ്ടാണ് നമുക്ക് ഇത്ര ചെറിയ ലോസ് വരാൻ കാരണം, അല്ലെങ്കിൽ ഇതിന് ലോസ് വരില്ല എനിക്ക്. ഇത് ഞാൻ 800 ക്വാണ്ടിറ്റിയാണ് മേടിച്ചേണ്ട, മാക്സിമം ആവറേജ് ചെയ്തു കണ്ടോ. 71 രൂപയ്ക്ക് ഉണ്ടാണെന്നാണ് ഞാൻ മാക്സിമം ആവറേജ് ചെയ്തു, അതായത് 34-45 എന്നുള്ള റേഞ്ചിലെത്തിയ കാരണം കൊണ്ടാണ്. അല്ലാച്ചെങ്കിലും ഈ റേഞ്ച് പോരാ, പൈസ നഷ്ടം വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ എനിക്കിത് ഒഴിവാക്കാനൊക്കെ പറ്റിയിരുന്നു. ഞാൻ അവസാന നിമിഷം വരെ പ്രതീക്ഷിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അത് കാരണം കൊണ്ടുള്ളൊരു മിസ്സിങ് കേട്ടോ. എന്നാലും ഓവറോൾ നമ്മൾ ഹാപ്പിയാണ്. ഇനിയുണ്ടല്ലോ മാർക്കറ്റ്, നമുക്ക് നാളെ തൊട്ട് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കണ്ടീഷൻ. ഇന്നിപ്പോൾ മുന്നേ നമ്മൾ ചെയ്ത ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ പിവറ്റ് പോയിൻ്റ് വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, പിവറ്റ് പോയിൻറ്റിൻ്റെ ഒരു ഐഡിയ. പിന്നെ ഞാൻ ലോക മാർക്കറ്റിനെ നോക്കും. ലോക മാർക്കറ്റിനെ നോക്കിയാലും ലോക മാർക്കറ്റിൻ്റെ അപ്ഡേഷൻ ഇനി നമ്മുടെ മാർക്കറ്റ് ഇനി ഇടിയിട്ടാ, കാരണം അവരെ 2-3 ആഴ്ച മുമ്പ് ഇടിഞ്ഞുള്ള പൊസിഷനിലേക്ക് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളൂ. അതും ബാങ്ക് നിഫ്റ്റിയാണ് ഇതുവരെ താങ്ങി നിർത്തിയിരുന്നത്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ അതൊരു പ്ലയ ആയിരുന്നു, ആ പ്ലയ അവസാനിപ്പിച്ചു. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞോട് കൂടിയിട്ട് മൊത്തം ഇടിഞ്ഞു. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ സ്റ്റഡി ആവും. സ്റ്റഡിയായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വലിയ സംഭവം ഒന്നുമല്ല. നമ്മുടെ ബ്രെയിനാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയുള്ളതും ഈ ഷെയർ മാർക്കറ്റ് ഉണ്ടാക്കിയുള്ളതും എല്ലാതും ഉണ്ടാക്കിയതും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ എല്ലാതും നമുക്ക് നേടാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, പഠിച്ചു നോക്ക്.
ഓക്കെ, ഇതൊക്കെ ഇതിൽ സാധിക്കുമെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ തരുന്നത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും 1000 നന്ദി.